ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 182/2014. സീയിങ് ടീച്ചർ UPS എഡ്യൂക്കേഷൻ പാലക്കാട് ഡിസ്ട്രിക്ട്. ഈ രൂപത്തിൽ 31/10/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? നർമ്മദ. അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിൽ ആണ്. വേനലിൻ്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലത്തിന് പറയുന്ന പേര്? സയ്ദ്. വേനലിൻ്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലത്തിന് പറയുന്ന പേര് സയ്ദ് എന്നാണ്. സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുകയും അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേര്? കുടിയേറ്റം. സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുകയും അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് കുടിയേറ്റം എന്നാണ്. സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുകയും അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് കുടിയേറ്റം. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ രൂപം കൊണ്ട സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ രൂപം കൊണ്ട സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ രൂപം കൊണ്ട സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. താഴെ പറയുന്നവരിൽ ലാൽ ബാൽ പാൽ എന്ന ചുരുക്കപ്പേരുകളിൽ ഉൾപ്പെടാത്തത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ലാൽ ബാൽ പാൽ ഇവയിൽ ഉൾപ്പെടാത്ത ഒരാളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ ഇവരാണ് ലാൽ ബാൽ പാൽ. ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം ഏത്? 1911. ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം 1911 ആണ്. 1911 ബംഗാൾ വിഭജനം പിൻവലിച്ചത്. ഗാന്ധിജിയും കൂട്ടരും ഉപ്പ് നിയമം ലംഘിച്ച ദിവസം ഏത്? April 6. ഗാന്ധിജിയും കൂട്ടരും ഉപ്പ് നിയമം ലംഘിച്ച ദിവസം April 6 ആണ്. നിഖിൽ കുമാറിന് തൊട്ടു പിന്നാലെ കേരള ഗവർണറായി ചുമതല ഏറ്റതാരെ? ഷീല ദീക്ഷിത്. നിഖിൽ കുമാറിന് തൊട്ടു പിന്നാലെ കേരള ഗവർണറായി ചുമതലയേറ്റത് ഷീല ദീക്ഷിത് ആണ്. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 2014 സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയ സംസ്ഥാനം? മിസോറാം. 2014 സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത് മിസോറാം ആയിരുന്നു. 2018-19 കാലഘട്ടത്തിൽ സർവീസസാണ് കിരീടം കരസ്ഥമാക്കിയത്. 2018-2019 സർവീസസാണ് സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ചിത്രമാണ് 12 Years a Slave. ഇതിൻ്റെ സംവിധായകൻ ആര്? സ്റ്റീവ് മെക്വിൻ. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ചിത്രമാണ് 12 Years a Slave. ഇതിൻ്റെ സംവിധായകൻ സ്റ്റീവ് മക്കിൻ ആണ്. 2019 നേടിയത് പാരസൈറ്റ് എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധായകൻ ബോം ജൂൺ ഹോ ആയിരുന്നു. ബോം ജോൺ ഹോ പാരസൈറ്റിൻ്റെ സംവിധായകൻ. പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെയും കഥ പറയുന്ന സിനിമയാണ് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ. പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെയും കഥ പറയുന്ന സിനിമയാണ് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി. ഏത് ജില്ലയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്? വയനാട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി. ഇത് വയനാട് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്. കബനി നദി വയനാട്ടിൽ കൂടി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയാണ്.
കേരളത്തിൽ ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിൽ ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന ഉടമ്പരം പുറപ്പെടുവിച്ച വർഷം 1936. തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന ഉടമ്പരം പുറപ്പെടുവിച്ച വർഷം 1936. 1888 ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരിയപ്പുറം. 1888 ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരിയപ്പുറം ആണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവിതാംകൂറിലേക്ക് സവർണ ജാഥ നയിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവിതാംകൂറിലേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഹരിജന ഉദ്ധാരണത്തിനായി അയ്യങ്കാളി സ്വാതിജന പരിപാലന യോഗം ആരംഭിച്ച വർഷമേത്? 1907. ഹരിജന ഉദ്ധാരണത്തിനായി അയ്യങ്കാളി സ്വാതിജന പരിപാലന യോഗം ആരംഭിച്ചത് 1907. അടുത്തടുത്ത് നോക്കുന്ന പേപ്പറാണ് ലാസ്റ്റ് ഗേഡ് സർവൻസ് വേരിയസ് ഇടുക്കി കോഴിക്കോട് ഡിസ്ട്രിക്ട്. ഈ രൂപത്തിൽ 8/11/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 188/2014 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. സമുദ്ര ഗവേഷണത്തിനായി 2013 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹം ഏത്? സരൾ. സമുദ്ര ഗവേഷണത്തിനായി 2013 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹമാണ് സരൾ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാലുകുത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. അജിത് ബജാജ് ആണ് ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാലുകുത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അജിത് ബജാജ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമേത്? കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ദ്രുപദ് ആരിലൂടെയാണ് പ്രശസ്തമായത്? മിയൻ താൻസൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ദ്രുപദ് മിയൻ താൻസനിലൂടെയാണ് പ്രശസ്തമായത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത ആര്? ദേവിക റാണി. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത ദേവിക റാണിയാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത ദേവിക റാണി ആണ്. കേരളത്തിലെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച വ്യക്തി ആര്? വി വി ഗിരി. കേരളത്തിൻ്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച വ്യക്തിയാണ് വി വി ഗിരി. സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? ശ്രീ ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയാണ്. സൗന്ദര്യലഹരി ശ്രീ ശങ്കരാചാര്യർ. 12 പഞ്ചത്സര പദ്ധതിയുടെ കാലയളവ് ഏത്? 2012-2017. 12 പഞ്ചത്സര പദ്ധതിയുടെ കാലയളവ് 2012-2017 ആയിരുന്നു. 2012 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? രാവുരി ഭരദ്വാജ. 2012 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് രാവുരി ഭരദ്വാജയ്ക്കാണ്. 2019 ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2019 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആര്? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. താഴെ പറയുന്നതിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? കോസി. കോസി നദി സിന്ധു നദിയുടെ പോഷക നദിയല്ല. കോസി നദി സിന്ധു നദിയുടെ പോഷക നദി അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലിയാണ്.
ഏത് അയൽരാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യയിലാദ്യത്തെ അണുവൈദ്യുത നിലയം ഏത്? താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയമാണ് താരാപൂർ. ഇന്ത്യയിലാദ്യത്തെ അണുവൈദ്യുത നിലയം താരാപൂറാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? വാരാണസി, കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത വാരാണസിയെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റ് ഇല്ലാത്ത ഭാരം കുറഞ്ഞ വിമാനം ഏത്? ലക്ഷ്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റ് ഇല്ലാത്ത ഭാരം കുറഞ്ഞ വിമാനമാണ് ലക്ഷ്യ. ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യൻ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, അത് കൊൽക്കത്തയിലാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കൊൽക്കത്തയിലാണ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്? റഷ്യ. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്. പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷൻ. പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസലലി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. അനുശീലന സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആര്? ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലന സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ബരീന്ദ്രകുമാർ ഘോഷാണ്. അനുശീലന സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ചൗരി ചൗര സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിസ്സഹകരണ സമരം. ചൗരി ചൗര സംഭവം നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത് ആര്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് ആണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. താഴെ പറയുന്നവയിൽ ഗാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി ഏത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? അഞ്ചാം പദ്ധതി. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റെയ് ബറേലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് ആര്? രാജ്നാരായൺ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റെയ് ബറേലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് രാജ്നാരായണനാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? അഹമ്മദ് നഗർ കോട്ടയിലെ സഹ തടവുകാർക്ക്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് നഗർ കോട്ടയിലെ സഹ തടവുകാർക്കാണ്.